ഹായ് ഫ്രണ്ട്സ്, റിയൽ ആർട്ട് കേരള 14 ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ സന്തോഷ് അക്ഷയതൃതീയ. ആരെയും മോഹിപ്പിക്കുന്ന വിവിധ വർണ്ണങ്ങളിൽ വിസ്മയം തീർക്കുന്ന റോയൽ ക്ലാസിക് ടെക്സ്ചർ ഫിനിഷാണ് ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്ന ഡിസൈൻ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു മനോഹരമായ പാറ്റേണാണിത്. എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലോ എൻ്റെ നമ്പറിലോ വിളിച്ച് ചോദിക്കാവുന്നതാണ്. എന്നെ വിളിച്ചിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. വളരെ ബുദ്ധിമുട്ടിയ ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങളിടുന്ന കമൻ്റ് തരുന്ന ഊർജം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. വളരെ വിലയേറിയ പ്രതിഫലമാണ് അത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുവാനുള്ള സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ചെയ്യുക. തൊട്ട് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മറ്റ് സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റ് വീഡിയോകൾ കൂടി കാണുവാൻ ശ്രമിക്കുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്റ്റെയർ കയറി വരുന്ന ഏരിയയിലാണ് ഡിസൈൻ ചെയ്യേണ്ടത്. 1 ഇഞ്ച് മാസ്കിംഗ് ടേപ്പ് ഡിസൈൻ ചെയ്യുവാനുള്ള ഏരിയ തിരിച്ച് ഒരു ബോർഡർ പോലെ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അര ഇഞ്ച് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചാണ് ഇവിടെ പാറ്റേൺ തിരിക്കുന്നത്. പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി അടുത്തടുത്ത് ഒട്ടിക്കാതെ ശ്രദ്ധിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബെൻഡ് വരാതെ നോക്കണം. അതുകൊണ്ട് സ്കെയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കണ്ണ് ടേപ്പിൽ ഫോക്കസ് ചെയ്ത് സൂക്ഷിച്ച് നോക്കി ഒട്ടിക്കുക. നമ്മൾ അളവ് ഒക്കെ എടുത്ത് സ്കെയിലും ഒക്കെ ഉപയോഗിച്ച് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ സമയം ഒരുപാട് പോവും. അതിൻ്റെ ആവശ്യമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ വർക്ക് ചെയ്യുമ്പോൾ കൂടെ ഒരാൾ കൂടി ഉള്ളത് നല്ലതാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് അച്ഛനാണ്. ഞാനിത് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. ടേപ്പ് ഒട്ടിച്ച് വൃത്തിയായി ഇട്ടിരിക്കുകയാണ്. ദിവസങ്ങളോളം ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ചിട്ടേക്കരുത്. ടേപ്പ് ഒട്ടിക്കുന്ന ദിവസം തന്നെ പൊട്ടിയിട്ട് ടേപ്പ് ഇളക്കി മാറ്റുവാൻ ശ്രമിക്കുക. കൂടുതൽ നേരം കഴിഞ്ഞാൽ ടേപ്പ് ഇളക്കുമ്പോൾ പെയിൻറ്റ് കൂടി പൊളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അത് മറക്കരുത്. ഗ്യാൽടെക്സിൻ്റെ സ്റ്റുക്കോ പ്ലാസ്റ്റർ ഫൈൻ ടെക്സ്ചർ പുട്ടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് പുട്ടി മിക്സർ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് വേണമെങ്കിൽ കുഴയ്ക്കാം, പക്ഷെ അതിൽ എളുപ്പവും വൃത്തിയും പുട്ടി മിക്സർ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും. ആറിഞ്ചിൻ്റെയും 10 ഇഞ്ചിൻ്റെയും പുട്ടി ബ്ലേഡുകൾ ഇതിനാവശ്യമായ ടൂളുകളാണ്. ആദ്യം പുട്ടി പ്രതലത്തിൽ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് പുട്ടി നമ്മൾ വിട്ടുകൊടുക്കണം. അതായത് മൊത്തം നമ്മൾ ബ്ലേഡിന് വടിച്ചിങ്ങെടുക്കരുതെന്നർത്ഥം. അതുപോലെ പുട്ടിയുടെ നമ്മൾ നിരത്തി കൊടുക്കുമ്പോൾ ഒരു 4-5 സ്ക്വയർ ഫീറ്റ് കണക്കാക്കി നിരത്തി കൊടുക്കുക. മൊത്തം ഏരിയ ഇട്ട് മാറാൻ നിൽക്കാതെ, കാരണം നമ്മൾ പാറ്റേൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് പുട്ടി ഉണങ്ങിപ്പോകും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ കുറച്ച് ഏരിയ വെച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 3 ഇഞ്ചിൻ്റെ ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലെ നേരെ താഴേക്ക് പഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്
ബെൻഡ് വരാതെ ശ്രദ്ധിക്കുക. അത് കാഴ്ചയ്ക്ക് ഒരു അഭംഗിയായിട്ട് നമുക്ക് പിന്നെ അനുഭവപ്പെടും. അതിനുശേഷം നേരെ തിരിച്ച്, അതായത് ഒരു ചതുരം പോലെ നമുക്ക് അടുത്ത പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അതും ബെൻഡ് വരാതെ ശ്രദ്ധിക്കുക. ഇതിനകത്തിൽ ഇനി നമ്മൾ സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ച് പരത്തുന്നില്ല. ഇതേ രീതിയിൽ നമ്മൾ ഇട്ടു കൊടുക്കുക. അതായത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉണങ്ങുന്നതിന് മുൻപ് ഈ ടേപ്പ് അങ്ങളക്കി മാറ്റണം. പുട്ടി ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടേപ്പ് ഇളക്കി മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ഗ്രൂവ് ക്ലിയറായി കിട്ടില്ല. പിന്നെ കുത്തിപ്പൊളിച്ചൊക്കെ എടുക്കേണ്ടി വരും ടേപ്പ്. പുട്ടി ഉണങ്ങുവാൻ ഒരു ദിവസത്തെ സമയം നമുക്ക് കൊടുക്കണം. അത് നമ്മുടെ ക്ലൈമറ്റിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും. നല്ല തണുപ്പും മഴയൊക്കെ ഉള്ള സമയങ്ങളാണെങ്കിൽ കുറച്ച് സമയം കൂടുതൽ കൊടുക്കുക. അതിനുശേഷം പുട്ടി നന്നായി ഉണങ്ങിയതിന് ശേഷം 100 ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ച് നന്നായി സാൻഡ് ചെയ്യുക. അതായത് ചെറിയ രീതിയിലൊന്ന് ഓടിച്ചു പോയാൽ പോരാ, നല്ല രീതിയിൽ ഒന്ന് സാൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചോയ്സ് എക്സെൽ ബ്ലാക്ക്, അതായത് നമുക്ക് എക്സ്റ്റീരിയൽ എമൻഷൻ ബ്ലാക്ക് ഉപയോഗിച്ച് നമുക്ക് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുക. ഇത് നമുക്കൊരു 4 ഇഞ്ചിൻ്റെ ഒരു ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാം. അതല്ല ഇനാമൽ റോളർ ഉപയോഗിച്ച് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യാം. ഇവിടെ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. ഒരു ലിറ്ററിൽ 100 മില്ലി വെള്ളം ചേർക്കാവുന്നതാണ്. ഇത് ഉണങ്ങുവാൻ നമുക്കൊരു 6 മണിക്കൂർ സമയം കൊടുക്കാം. പുറമേ പെട്ടെന്ന് ഉണങ്ങുമെങ്കിലും ചില ഭാഗങ്ങൾ ഉണങ്ങുവാൻ താമസമാണ്. അപ്പോൾ 6 മണിക്കൂർ സമയം കുറഞ്ഞത് കൊടുക്കുന്നത് നല്ലതാണ്. ഇൻഡിഗോ മെറ്റാലിക് കോപ്പറാണിത്. ഇത് പൊട്ടിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല.
ഇതൊരു ചെറിയ ടിന്നിലേക്ക് കുറച്ച് ഒഴിച്ചെടുക്കുക. നമ്മൾ നിറയോടെ വെച്ച് അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുറച്ച് ഒരു ടിന്നിലേക്ക് എടുത്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മൂന്നിഞ്ചിൻ്റെ ഇതുപോലെ ഒരു പഴയ ബ്രഷ്, പുതിയത് വേണമെന്നില്ല, പഴയൊരു ബ്രഷും ഒരു കാർട്ടൂൺ പീസും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ബ്രഷ് പെയിൻറ്റിൽ മുക്കി കാർട്ടൂൺ പീസിലൊന്ന് തൂത്തതിന് ശേഷം പ്രതലത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അതായത് ഒന്ന് വാഷ് ചെയ്ത് വിട്ട് കൊടുക്കുക. നമ്മൾ സാധാ പെയിൻ്റ് അടിക്കുന്നത് പോലെ തിരിച്ചും മറിച്ചും മൊത്തം ഫില്ല് ചെയ്ത് വിടരുത്, ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയേ ചെയ്യാവൂ. എൻ്റെ പഴയ വീഡിയോകൾ കണ്ട സുഹൃത്തുക്കൾക്ക് പല കാര്യങ്ങളും അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും വ്യക്തമായി ഞാൻ പറഞ്ഞു തരുന്നത് പുതുതായി കാണുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. അപ്പം പിന്നീട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇത് MRF മെറ്റാലിക് ഗോൾഡ് ആണ്. ഇത് ടിന്നർ ബേസ് ആണ്, അതായത് ഇത് മിക്സ് ചെയ്യാൻ ഇത് നമുക്ക് ലൂസാക്കണമെങ്കിലോ ഇതിൻ്റെ ഇത് ഉപയോഗിക്കുന്ന ബ്രഷ് നമുക്ക് കഴുകണമെങ്കിലോ ടിന്നർ ഉപയോഗിച്ച് വേണം ചെയ്യാൻ, ടർപ്പനയിൽ മിക്സ് ആവില്ല. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു ടിന്നിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതിലിപ്പം നമുക്ക് ടിന്നർ ഉപയോഗിച്ച് ഇപ്പം മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം മറ്റൊരു ടിന്നിലേക്ക് ടിന്നർ എടുക്കുക, SP58 ടിന്നർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം 3 ഇഞ്ചിൻ്റെ ഒരു പഴയ ബ്രഷ് കൊണ്ട് ഇതുപോലെ വാഷ് ചെയ്ത് കൊടുക്കുക. അത് ഒരേ രീതിയിൽ മൊത്തത്തിൽ ചെയ്യാതെ ചെറിയ രീതിയിൽ വാഷ് ചെയ്ത് വിട്ട് കൊടുക്കുക. ബ്രഷ് പെട്ടെന്ന് കയറി ടൈറ്റ് ആവും, അതായത് ഉണങ്ങി മാറും. അപ്പോൾ നമ്മൾ കുറച്ച് ടിന്നറിലൊന്ന് മുക്കി, പെയിൻറ്റിൽ ഒന്ന് മുക്കി കാർട്ടൂണിൽ തൂത്ത് അതിന് ശേഷം പ്രതലത്തിൽ അപ്ലൈ ചെയ്യുക. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതേ രീതിയിൽ ചെയ്തു കൊടുക്കുക. പലർക്കും ആദ്യമായി ചെയ്യുന്ന പലർക്കും ഇതൊരു ബുദ്ധിമുട്ട് ആയിട്ട് തോന്നും, അതായത് കോപ്പർ ഗോൾഡ് ഇട്ടുള്ള ഈ പരിപാടി, കാരണം ബ്രഷ് പെട്ടെന്ന് ഉണങ്ങി മാറും ടിന്നർ ബേസ് ആയതുകൊണ്ട്. അപ്പം നമ്മൾ കുറച്ച് ടിന്നർ അടുത്ത് വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ടിന്നറിൽ മുക്കി ബ്രഷ് അടയ്ക്കുന്ന ഇതുപോലെ വാഷ് ചെയ്ത് കൊടുക്കണം കാർട്ടൂണിലോട്ട്. അപ്പോൾ ഒരുപാട് ടിന്നറിലങ്ങ് മുങ്ങി പോകരുത്, ചെറിയ രീതിയിൽ ഒരു നനവേ ആവുള്ളൂ. അതുപോലെ ഇത് ഉണങ്ങി മാറുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ചെയ്യുന്ന സമയത്ത് തന്നെ MRF ഗോൾഡ് ഉണങ്ങി മാറുന്നതാണ്. അത് MRF ഗോൾഡ് ആയാലും ശരി, കോപ്പർ ആയാലും ശരി, MRF വളരെ നല്ല ഒരു പ്രൊഡക്റ്റാണിത്. അതുപോലെ ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് പല പല കളറുകൾ നമുക്കൊരു ഇവിടെ നമ്മൾ ആകെ 2 കളറേ ഉപയോഗിച്ചിട്ടുള്ളൂ, പക്ഷേങ്കിൽ ഒരു 5-6 കളറിൻ്റെ ഷെയ്ഡ് നമുക്കിതിനകത്ത് കാണാൻ പറ്റും. പച്ച, മഞ്ഞ,
നീല, റെഡ്, അങ്ങനെ പല പല ഷെയ്ഡുകൾ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മറ്റ് ചില പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഈ MRF, ഈ ഗോൾഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗോൾഡായാലും കോപ്പർ ആയാലും ശരി, നമുക്ക് ഇനാമലിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ വാട്ടർ ബേസിന് മുകളിലോ എമൻഷൻ്റെ മുകളിലോ എവിടെയും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഇതിപ്പോൾ നമ്മൾ വാട്ടർ ബേസിന് മുകളിലാണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പെയിൻറ്റിനുണ്ട്. അതുപോലെ തന്നെ വളരെ സ്ട്രോങ്ങുമാണ് ഇത്. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷായിരിക്കുകയാണ്. ആരെയും മോഹിപ്പിക്കുന്ന മനോഹരമായൊരു ഡിസൈനാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഈ പാറ്റേൺ സമയം കിട്ടുമ്പോൾ ഒന്ന് ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. അതുപോലെ മറ്റ് സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുവാനുള്ള സുഹൃത്തുക്കൾ മറക്കാതെ ഇപ്പോൾ തന്നെ ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായി ഞാൻ വരുന്നതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.